السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. വിശുദ്ധമായ മുഹറത്തിന്റെ പവിത്രതകളും ശ്രേഷ്ഠതകളും ഓരോ ദിവസവും നാം കൂടുതൽ അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി അമലുകൾ കൂടുതലായി ചെയ്യാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഈ ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രതിസന്ധികളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. പലരും സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ലോക്ക്ഡൌണും കൊറോണയുടെ പ്രതിസന്ധിയൊക്കെ ആയിട്ട് സാമ്പത്തികമായ ഒരു വരുമാന മാർഗം പലർക്കും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു സമയത്താണ് മുഹറം മാസം നമുക്കൊരു കിഡിലൻ ഓഫറുമായി വരുന്നത്. ഈ മാസം നാം നമ്മുടെ കുടുംബങ്ങൾക്ക്, ബന്ധുക്കൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായി അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പ്രിയപ്പെട്ട സഹാബി അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു സംഭവം നമുക്കത് ആത്മീയമായ ഒരു പ്രചോദനമാണ്. നമുക്കൊരു സാമ്പത്തികമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒരു ഒറ്റമൂലിയാണ് പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ആശൂറ ദിവസം, മുഹറം പത്തിന്റെ അന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക്, ഇഷ്ടജനങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ, അതായത് ഭക്ഷണം വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഭക്ഷണ സാധനം എത്തിച്ചു കൊടുക്കാം, അവർക്ക് സാമ്പത്തികമായി ഒന്ന് സഹായം ചെയ്താൽ അവർക്ക് വിശാലത ലഭിക്കാൻ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങാൽ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ, സഹായം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം മുഴുവൻ നിങ്ങൾക്കത് വലിയ ഐശ്വര്യമായി, വലിയ ബറക്കത്തായി നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ചെറിയ സമ്മാനം, ചെറിയ ഹദിയ അല്ലാഹു ഒരു വർഷത്തോളം നിങ്ങൾക്ക് അനുഗ്രഹമായി, ഐശ്വര്യമായി അല്ലാഹു തിരിച്ചു തരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ കാര്യം ബഹുമാനപ്പെട്ട സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളിത് 50 വർഷം പരീക്ഷിച്ചറിഞ്ഞ വിഷയമാണ്. 50 വർഷം ഞങ്ങളിത് പരീക്ഷിച്ചു. ഈ 50 വർഷവും ഞങ്ങൾക്ക് ഐശ്വര്യവും ബറക്കത്തും സമ്പൽ സമൃദ്ധിയും ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചറിഞ്ഞ സംഭവമാണെന്ന് മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടാവും. ഈ മുഹറം പത്തിന്റെ അന്ന് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവരുണ്ട്, അവർക്കൊരു നോമ്പ് തുറ നൽകിയാൽ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുത്ത് സഹായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം മുഴുവൻ നമുക്ക് വിശാലത ചെയ്തു തരും. സാമ്പത്തികമായിട്ടാണ് സഹായിക്കുന്നതെങ്കിൽ അല്ലാഹു നമുക്ക് സാമ്പത്തികമായി ഉയർച്ച തരും. ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നാം ഒരാളെ സഹായിക്കുന്നതെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഒരു പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരുത്തില്ല. അല്ലാഹുവേ, എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, ഇത്രയും ശ്രേഷ്ഠതയും മഹത്വവുമുള്ള ഈ ദിവസം നമ്മുടെ മുന്നിലേക്ക് വിളിപ്പാടകരെ എത്തി നിൽക്കുകയാണ്. ഇനി നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് ആലോചിച്ച് തലപുകയേണ്ട സമയമില്ല. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, കുടുംബങ്ങളെ, ബന്ധുക്കളെയൊക്കെ ഒന്ന് ലിസ്റ്റ് എടുത്ത് അവരെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഉസ്താദന്ത പറയുന്നേ, ഞങ്ങളിപ്പോൾ സർക്കാർ തരുന്ന കിറ്റ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾ വീണ്ടും സഹായിക്കാൻ പറയുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കരുത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്
ചെറിയ പൈസയാണെങ്കിലും 100 രൂപ കൊടുത്ത് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 50 രൂപ കൊടുത്ത് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ, അതുപോലെ അല്ലെങ്കിൽ ഒരു ഒരു കിലോ പഞ്ചസാര കൊടുത്തുകൊണ്ട് ഒരാൾക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരാൾക്ക് നോമ്പുതുറ നൽകിയിട്ടെങ്കിലും സഹായിക്കാൻ നമുക്ക് കഴിയില്ലേ? അങ്ങനെ ഒരു സഹായം ചെയ്താൽ, അങ്ങനെ നമുക്ക് ഒരാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരാൾക്ക് സാമ്പത്തികമായി നാം ഒരാളെ മുഹറം 10-ന്റെന്ന് സഹായിച്ചാൽ, ഈ വർഷം മുഴുവൻ അള്ളാഹു നമുക്ക് വലിയ ഐശ്വര്യം തരും. സാമ്പത്തികമായി സഹായിക്കുന്നവർക്ക് വലിയ സാമ്പത്തികം നൽകി അള്ളാഹു അനുഗ്രഹിക്കും. അതല്ല, ഒരാൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് സഹായിക്കുന്നതെങ്കിൽ അള്ളാഹു തആല ഭക്ഷണത്തിൽ വലിയ വിശാലത നൽകി അനുഗ്രഹിക്കും. ചില ആളുകൾ ഒരാളെ വിളിച്ച് നല്ല ഭക്ഷണം കൊടുക്കും, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ഹദിയയും കൊടുക്കും. അപ്പൊ എന്തായി? അവർക്ക് ഭക്ഷണം കൊടുക്കലുമായി അതുപോലെ സാമ്പത്തികമായി സഹായിക്കലുമായി അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ച് ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധിക്കും, അതുപോലെ ഭക്ഷണത്തിന് വിശാലതയ്ക്കും ഈ പ്രവർത്തനം അള്ളാഹു കാരണമാക്കുമെന്ന് നാം മനസ്സിലാക്കി ആരെ വിളിക്കണം, ആർക്ക് കൊടുക്കണം, ഇപ്പോൾ തന്നെ തീരുമാനിച്ച് ആ വിഷയത്തിന് വേണ്ടി നാം എല്ലാം ഒന്ന് മുൻകൈയെടുത്ത് പുണ്യം വാങ്ങാനും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഈ പ്രവർത്തനത്തിലൂടെ വലിയൊരു വിശാലതയും വിജയവും ലഭിക്കാൻ ഇൻഷാ അല്ലാ നമുക്കെല്ലാം ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ വീഡിയോ കണ്ട് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആരൊക്കെയാണ്, ഏതൊക്കെയാണ്, എന്തൊക്കെ മുറാദുകൾ മനസ്സിൽ കരുതിയാണ് ഈ മജ്ലിസ്, ഈ സദസ്സുകൾ, ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്, അതുപോലെ ദുആ ചെയ്യാൻ പറഞ്ഞത്, അവരുടെ സകല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഐശ്വര്യവും അഭിവൃദ്ധിയും അവർക്കും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ, ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊക്കെ വേണ്ടി അൽഹംദുലില്ലാ കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശമായ മുണ്ടക്കയം ഇർഷാദി അക്കാദമി എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന മഹത്തായ അസ്മാഉൽ ഹുസ്ന അതുപോലെ അസ്മാഉൽ ബദർ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ആ മജ്ലിസ് കാണുകയും കേൾക്കുകയും ആ ദുആയിൽ ഒന്ന് പങ്കെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നീറുന്ന മനസ്സുമായി ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവർ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത് ഓരോ മജ്ലിസ് കഴിയുമ്പോഴും ധാരാളം ആളുകൾ വിളിച്ച് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ റാഹത്താകുന്നുണ്ട് എന്ന് സന്തോഷം പറയുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനത്തിന് നൽകിയ ഈ കറാമത്ത് നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി ഞങ്ങളുടെ നാടുകളിൽ ഐശ്വര്യത്തിന്റെ, എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകാൻ പറ്റുന്ന ഒരു സദസ്സായി, സ്ഥാപനമായി ഞങ്ങളുടെ മജ്ലിസും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.